ഇന്ന് നമുക്ക് വൂവൻ പീക്കോട്ട് സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ഒരു സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസൈൻസിനൊക്കെ ഒരു 3D എഫക്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ ഒരു പിന്നാണ് വേണ്ടത്. ഇത് തുണിയിലൊക്കെ കുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പിന്നാണ്. പിന്നെ ഞാൻ 6 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പിന്നെ തുണിയേൽ കുത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് പിന്നെ തുണിയേൽ കുത്തി കൊടുക്കുന്നത്. ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ പെറ്റലിൻ്റെ നീളമെന്ന് പറയുന്നത്. അപ്പോൾ എത്ര നീളത്തിലാണോ നിങ്ങളുടെ പെറ്റൽ വേണ്ടത് അതനുസരിച്ചിട്ട് വേണം പിന്നെ തുണിയേൽ കുത്തി കൊടുക്കാൻ. ഇനി നമുക്ക് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ നീഡിലെടുക്കാം. ഇതിൻ്റെ സ്ട്രെയിറ്റ് വേണം നീഡിലെടുക്കാൻ. ഇതുപോലെ എന്നിട്ട് നമുക്ക് ഈ പിന്നിൻ്റെ അടിയിലൂടെ ത്രെഡ് ഇതുപോലെ ചുറ്റിക്കൊടുക്കാം. ഇതുപോലെ എന്നിട്ട് നമ്മൾ ഇവിടെ എത്ര ഗ്യാപ്പാണോ വിട്ടിട്ടുള്ളത് അതേപോലെ സെയിം ഗ്യാപ്പ് വേണം നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാൻ. ഇതുപോലെ എന്നിട്ട് നമുക്ക് ഇവിടെ നീഡിൽ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം വരാൻ. ഇതുപോലെ വരും. ഇനി നമുക്ക് നീഡിൽ പിന്നിൻ്റെ അടുത്ത് നിന്ന് വേണം എടുക്കാൻ ഇതുപോലെ. അപ്പോൾ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസിൻ്റെയും നടുക്ക് ഭാഗത്ത് നിന്ന് വേണം നമുക്ക് ഇതുപോലെ ത്രെഡ് എടുക്കാൻ. അപ്പോൾ പിന്നിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നീഡിൽ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ത്രെഡ് വീണ്ടും ഈ പിന്നിൻ്റെ അടിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് ഈ സ്റ്റിച്ചസിൻ്റെ ഉള്ളിൽ ത്രെഡ് ചുറ്റിക്കൊടുക്കണം. അപ്പോൾ നമുക്ക് വീവിങ് സ്റ്റിച്ചും അതേപോലെ വൂവൻ ട്രെല്ല സ്റ്റിച്ചും ഒക്കെ അറിയാമെങ്കിൽ വേഗം തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് തയ്ക്കാൻ പറ്റും. ആദ്യം നമുക്ക് ഈ സ്റ്റിച്ചിൻ്റെ അടിയിൽ ഇതുപോലെ നീഡിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ നടുക്കത്തെ സ്റ്റിച്ചിൻ്റെ മുകളിലാണ് നീഡിൽ വരേണ്ടത്. പിന്നെ ഈ മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ അടിയിലാണ് നീഡിൽ ഇതുപോലെ വരുന്നത്. ഇതുപോലെ എന്നിട്ട് നമുക്കിതുപോലെ മെല്ലെ ത്രെഡ് വലിച്ചു കൊടുക്കാം. ഇങ്ങനെ വരും. ഇനി നമുക്ക് ഇങ്ങോട്ടാണ് ത്രെഡ് ചുറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് ഈ ത്രെഡ് വിട്ടു. എന്നിട്ട് ഈ ത്രെഡിൻ്റെ അടിയിലൂടെ നീട്ടിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ത്രെഡിൻ്റെ മുകളിൽ, അപ്പോൾ നമ്മൾ രണ്ടാമത് ഇങ്ങോട്ട് എടുത്ത സമയത്ത് നടുക്കത്തെ ത്രെഡിൻ്റെ അടിയിൽ മാത്രമേ നീട്ടിൽ വന്നിട്ടുള്ളൂ. സൈഡിലെ രണ്ട് ത്രെഡിൻ്റെയും മുകളിലായിട്ടാണ് നീട്ടിൽ വരുന്നത്. ഇനി നമുക്ക് മെല്ലെ ഇതുപോലെ ത്രെഡ് വലിച്ചു കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് ഈ സ്റ്റിച്ചിൻ്റെ അടിയിൽ, ഈ സ്റ്റിച്ചിൻ്റെ മുകളിൽ, ഈ സ്റ്റിച്ചിൻ്റെ അടിയിൽ, ഇങ്ങനെയാണ് നമുക്ക് നീഡിൽ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ സ്റ്റിച്ചിൻ്റെ അടിയിലാണ് നീഡിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ. അപ്പം ഇത് വൂവൻ ട്രെല്ല സ്റ്റിച്ച് തയ്ക്കാൻ അറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് തയ്ക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ഈ ചുറ്റിക്കെടുക്കുന്ന ത്രെഡ് ടൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നീഡിൽ വെച്ചിട്ട് ത്രെഡ് മുകളിലോട്ട്. ഇനി നമുക്ക് ഇങ്ങോട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഈ സ്റ്റിച്ചിൻ്റെ അടിയിൽ നീഡിലിട്ട് കൊടുക്കാം. ഇനി ഈ സ്റ്റിച്ചിൻ്റെ മുകളിലാണ് നീഡിൽ വരുന്നത്, പിന്നെ ഈ സ്റ്റിച്ചിൻ്റെ അടിയിലാണ് നീഡിൽ വരുന്നത്. എന്നിട്ട് നമുക്കിതുപോലെ മെല്ലെ വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് തയ്ക്കാം. ഇനി നമുക്ക് ഇങ്ങോട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു ത്രെഡിൻ്റെ അടിയിൽ മാത്രമേ നീഡിൽ വരത്തുള്ളൂ. ഇങ്ങനെ നമുക്ക് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റിച്ച് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ ഈ സൈഡിൽ നീഡിൽ ഇറക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഈ സൈഡിൽ നീഡിൽ ഇറക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ഈ സൈഡിലാണ് നീഡിൽ ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റിച്ച് കംപ്ലീറ്റ് ആകുമ്പോൾ വരുന്നത്. ഇനി നമുക്ക് ഇത് ഇതുപോലെ മെല്ലെ വലിച്ചു കൊടുക്കാം ഈ പിന്ന്.
പിന്നെ മാറ്റി കഴിയുമ്പോൾ നമ്മുടെ സ്റ്റിച്ച് എങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ വീവ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത്ര സ്റ്റിഫായിട്ട് ഇത് നിൽക്കത്തില്ല. നമുക്ക് ഇതുപോലെ ഈ പെറ്റൽ കിളർന്ന് നിൽക്കണ്ട, തുണിയിൽ ജോയിൻ്റ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇവിടുന്ന് നീഡിലെടുത്തിട്ട് ഇങ്ങോട്ട് കുത്തി ഇറക്കിയാൽ മതി. അതെല്ലാം കുറച്ചൊന്ന് പൊങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പെറ്റൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ ഈ നടുഭാഗം കുറച്ച് ഇതുപോലെ പൊങ്ങി നിൽക്കും. എന്നിട്ട് ഈ പെറ്റലിൻ്റെ ടിപ്പ് എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അവിടെ നിന്ന് നമുക്ക് നീഡിലെടുക്കണം. ഇനി നമുക്ക് ഇവിടുന്ന് നീഡിലെടുക്കാം. എന്നിട്ട് ഈ പെറ്റലിൻ്റെ മുകളിലത്തെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഇതുപോലെ നീഡിൽ എടുക്കാം. വലിച്ചെടുക്കൽ ഇതുപോലെ നീഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് ഇവിടെ നമുക്ക് നീഡിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാം. ഇതുപോലെ വരും. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡ് ഭാഗം നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഈ പെറ്റലിൻ്റെ സൈഡ് വ്യൂ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ പെറ്റൽ കുറച്ച് പൊങ്ങിയാണ് ഇതുപോലെ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെറ്റൽസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെറ്റൽസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഒരു സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എഴുതാൻ മറക്കല്ലേ. അതേപോലെ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.